ഹൈറിച്ച് മണി ചെയിൻ തട്ടിപ്പ് കേസിലെ പ്രതികളെ ഇ ഡി ഇന്നും ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. ഇന്നലത്തെ പോലെ കൈവീശി ആരാധകർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടല്ല ഇന്ന് രണ്ട് പ്രതികളും വന്നത്. വരാനിരിക്കുന്ന അനിവാര്യമായ ദുരന്തം മുൻകൂട്ടി അവർ കണ്ടിരിക്കുന്നു എന്ന് വേണം കരുതാൻ. ലീഡർമാരും അടുത്ത് വന്ന് നിൽക്കുന്നത് കണ്ടില്ല. ഇനി ഇ ഡി എങ്ങാനും പിടിച്ച് അകത്തേക്ക് കയറ്റുമോ എന്ന പേടികൊണ്ടാവണം ലീഡർമാർ അകരം പാലിച്ചത്. ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ ചോദ്യം ചെയ്യൽ 10 ദിവസത്തോളം തുടരുമെന്നാണ്. കൂടാതെ ഒ ടി ടി പ്ലാറ്റ്ഫോം വിഷയത്തിൽ വിജേഷ് പിള്ളയെയും ഇന്ന് ഇ ഡി ചോദ്യം ചെയ്യുന്നുണ്ട്. പലയുടെ കണ്ണികൾ ഓരോന്നായി മുറുകിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് സത്യം. കോടതിയിൽ കൊടുത്ത മുൻകൂർ ജാമ്യാപേക്ഷ രണ്ടാളും പിൻവലിച്ചിട്ടുണ്ട്. നേരത്തെ സ്ഥിരമായി കേസുകൾ പിൻവലിക്കുന്ന പണിയായിരുന്നു ഇവരുടെ വക്കീലിന്. ഇപ്പോൾ മുൻകൂർ ജാമ്യവും വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. അതിനും മണ്ടന്മാരുടെ ഒരു സംഘം ജയി വിളിക്കുന്നുണ്ട്. ഇനി അറസ്റ്റില്ല, അതുകൊണ്ട് ജാമ്യം വേണ്ട എന്നാണ് ഇവരുടെ ലീഡർമാർ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത്. കുറച്ച് നാൾ മുമ്പ് സലാം പാലറ എന്നൊരാൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അദ്ദേഹം ഒരു വീഡിയോ സഹിതമാണ് ആ പോസ്റ്റ് ഇട്ടത്. സലാം പറയുന്നത് ഇങ്ങനെയാണ്: ആ കാറിൽ ഇരുന്ന് ഡാൻസ് കളിക്കുന്നവരിൽ ഒരാൾ എൻ്റെ ഭാര്യയാണ്. ഇത് ഹൈറിച്ച് കമ്പനിയുടെ സ്റ്റാഫുകൾ രാത്രികാലങ്ങളിൽ നടത്തിയിട്ടുള്ള പേക്കൂത്താണ്. 3 ദിവസം കഴിഞ്ഞാണ് ഇവർ തിരിച്ചു വരുന്നത്. ഇതിനെ എതിർത്തതിന് എൻ്റെ പേരിൽ കള്ളക്കേസ് കൊടുക്കുകയും ചെയ്തു. ഹൈറിച്ച് കമ്പനിയിൽ ചേർന്നതിന് ശേഷം ഈ രണ്ടുപേരും ചേർന്ന് ഭാര്യയെ കൊണ്ട് ഡൈവോഴ്സിന് കേസ് കൊടുപ്പിച്ചു. 3 കുട്ടികൾ ഇവർ കാരണം അനാഥരായിട്ടുണ്ട്. ഈ വീഡിയോ അവർ വെല്ലുവിളിച്ചുകൊണ്ട് എനിക്ക് അയച്ചതാണ്. ഡൈവോഴ്സ് കൊടുക്കാൻ നിർബന്ധിച്ച് അവർ നിരന്തരം എന്നെ ഭീഷണിപ്പെടുത്തുകയാണ്. കുടുംബജീവിതം നശിപ്പിക്കുകയാണ്. എനിക്ക് നീതി കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ഇദ്ദേഹം പറഞ്ഞ ആ സ്ത്രീ, അദ്ദേഹത്തിൻ്റെ ഭാര്യ, കഴിഞ്ഞ ദിവസം ഹൈറിച്ച് വിഷയത്തിൽ ഒരു വീഡിയോ ഇട്ടതിന് ഒരാളുടെ ഭാര്യയെ ചീത്ത വിളിച്ചിരുന്നു. നാട്ടുകാരെ പറ്റിച്ച് കാശുണ്ടാക്കുന്നത് ആരെങ്കിലും ചോദ്യം ചെയ്യുന്നത് ഇവർക്ക് സഹിക്കുന്നില്ല. ഹൈറിച്ചിനെക്കുറിച്ച് ചെയ്യുന്ന വീഡിയോകളിൽ എല്ലാം വന്ന് ചീത്ത വിളിക്കുന്നതാണ് ഈ പരാജയപ്പെട്ടവരുടെ, അല്ലെങ്കിൽ ഭൂലോക തോൽവികളുടെ ഒരു സ്ഥിരം പരിപാടി. അത് അവർ നല്ല ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാത്തതിൻ്റെ കുഴപ്പമാണ്. ഒരിക്കൽ കഴിച്ചാൽ അതോടെ അസുഖം മാറിക്കിട്ടും. ഈ പറയുന്ന പ്രതാപൻ സാറിനെയോ ശ്രീനാ മാഡത്തെയോ നമുക്കൊന്നും നേരിട്ട് പരിചയമില്ല. ഈ ഹൈറിച്ചിലെ ലോകമണ്ണന്മാർ ജയ് വിളിക്കുന്നത് കേട്ടിട്ട് തോന്നിയ ഒരു വെറുപ്പും ചെറിയ അറപ്പും മാത്രമേ അവരോടുള്ളൂ. പറ്റിക്കപ്പെടാൻ തലകുനിച്ച് കൊടുക്കുന്ന, പണിയെടുക്കാൻ മടിയുള്ള ഒരു ജനതയ്ക്ക് ഇതുതന്നെയാണ് വരേണ്ടത്. അതുകൊണ്ട് ചിലപ്പോഴൊക്കെ പ്രതാപനും ശ്രീനയും ലീഡർമാരും നടത്തിയ ഈ തട്ടിപ്പിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ചെറിയ രീതിയിൽ സന്തോഷം തോന്നാറുണ്ട്. മറ്റൊരു കാര്യം, പുതിയ കേസുകൾ ഇന്നലെയും ഇന്നുമായി വന്നിരിക്കുന്നു എന്നതാണ്. കണ്ണൂരും തൃശ്ശൂരും പുതിയ കേസുകൾ എടുത്തിട്ടുണ്ട്. ഒരിക്കൽ നനഞ്ഞാൽ കുളിരില്ല എന്ന് പറയുന്നത് പോലെയാണ് പ്രതാപൻ്റെ കാര്യം. ഗ്രീൻകോ തട്ടിപ്പിൽ ജയിലിൽ കിടന്ന അദ്ദേഹത്തിന് കുളിരൊക്കെ പണ്ടേ മാറിയതാണ്. ഇനി ഹൈറിസ് ടീമുകൾ ചെയ്യാനുള്ളത് ഒരേ ഒരു കാര്യമാണ്: നാടെങ്ങും കൂട്ടപ്രാർത്ഥനകൾ സംഘടിപ്പിക്കുക. എപ്പോഴെങ്കിലും ഈ മുതലാളിമാർക്ക് ജാമ്യം കിട്ടാനായി പ്രാർത്ഥിക്കുക. HR OTT യിൽ 500,000 ബോണ്ട് വാങ്ങിയവർക്ക് വേണ്ടി നമ്മളും പ്രാർത്ഥിക്കാം. ജയ് ഹൈറിച്ച്.